തിന്നിറക്കിയാലേ രുചി പറയാൻ പറ്റുള്ളൂ അയ്യോടാ എനിക്ക് ആലോചിക്കുന്ന സമയം കിട്ടിയില്ല ഒന്നും കൂടെ കഴിക്കട്ടെട്ടോ നേരത്തെ ചൂട് കാരണം ചൂടിനെ പ്രതിരോധിക്കാൻ വേണ്ടി നിന്നു അപ്പൊ കിട്ടിയില്ല ഇനി പറയാം ഒരു അമ്പത് ശതമാനം വിജയിച്ചു അമ്പത് ശതമാനം ഫ്ലോപ്പ് ആയി നമ്മൾ ഇന്നേ ചക്കപ്പഴം കൊണ്ടുള്ള ഒരു കായ്പോളയാണ് ഉണ്ടാക്കിട്ടുള്ളത് ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ തിന്നും കഴിഞ്ഞു അതില് സത്യസന്ധമായിട്ട് പറഞ്ഞേ ഞാനൊരു പരീക്ഷണം നടത്തിയതാണ് ഏത്തപ്പഴവും ആണല്ലോ മുട്ടയൊക്കെയാണല്ലോ കായ്പ്പുളയ്ക്ക അതിനുപോലെ നല്ല ഒന്നാം തരം ചുമന്ന നിറമുള്ള ചെമ്പരത്തി ചക്ക അല്ലെങ്കിൽ വിയറ്റ്നാം ഏർലി ഒക്കെ ചുമന്ന നിറമുള്ള ചക്ക നമ്മുടെ ഇങ്ങനെ എല്ലാവരും കൊതിപ്പിച്ചൊരു ചക്കയുണ്ടല്ലോ ആ ചക്കയും കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയത് നല്ലൊരു പാൻ വെച്ച ചൂടായ ശേഷം ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ഒരു പത്ത് ബദാം നുറുക്കിയത് ഒരു പത്ത് കശുവണ്ടി നുറുക്കിയത് വേണമെങ്കിൽ നിങ്ങൾക്ക് കിസ്മിസും ചേർക്കാം കേട്ടോ ഇട്ട് മൂപ്പിച്ച് മറ്റൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വെക്കാം അതേ പാനിൽ തന്നെ ഒരു ടേബിൾ സ്പൂൺ കൂടെ നെയ്യിട്ട് ഒരു കപ്പ് തേങ്ങയിട്ട് ഒന്ന് വഴട്ട് അതിനുശേഷം ഒരു രണ്ട് കപ്പ് ചുമന്ന ചക്കപ്പഴം കുഞ്ഞായിട്ട് അരിഞ്ഞത് ഇടണം ഒന്ന് വഴറ്റി അല്പം ഒന്ന് മൂത്ത് വരുമ്പോൾ ഒരു അരക്കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർക്കണം ഇത് വലിയ കാര്യമായിട്ടുള്ള കാര്യമൊന്നുമില്ല നമ്മൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തതിന് ശേഷം ഉണ്ടാവുന്ന ആ ചണ്ടി ഉണ്ടല്ലോ അത് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നതാണ് ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് അത് വറത്തെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചാരയും കൂടെ ചേർത്ത് നല്ല ക്യാരമലായിട്ട് കിട്ടും നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് വറുത്ത റവ കൂടെ ചേർക്കും എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ച് സെറ്റ് എന്ന് നോക്കണം എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർക്കാം ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചാണ്ടിപ്പം ബദാമൊക്കെ ഉണ്ടല്ലോ അതിന്റെ ഒരു മുക്കാൽ ഭാഗത്തോളം ചേർത്ത് വെക്കണം നമുക്കൊന്ന് രുചി നോക്കാം എല്ലാം സെറ്റായ മതിലൊക്കെ ഓക്കെ ആണെങ്കിൽ നമുക്കത് തീ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം അതൊന്ന് തണുക്കണം ഇനി വേറൊരു പാത്രത്തിൽ ഒരു നാല് മുട്ട നാല് ടേബിൾ സ്പൂൺ പഞ്ചാര ചേർത്ത് നന്നായിട്ട് അടിച്ച് പതപ്പിച്ചിട്ടെടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂണ് ഏലക്ക പൊടിച്ചത് ചേർക്കുക നന്നായിട്ടൊന്ന് മിക്സ് ആക്കി ആക്കിയെടുക്കാം ഇപ്പൊ നമ്മുടെ ചക്കക്കൂട്ട് നല്ല തണുത്ത് സെറ്റ് സെറ്റായിട്ടുണ്ടോ ഈ ചക്കക്കൂട്ട് മുട്ടക്കൂട്ടിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കണം കൺസിസ്റ്റൻസി എങ്ങനെ വേണ്ടതെന്ന് പറയും ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഇങ്ങനെ വീണോ വേണ്ടോ വീണോ എന്നുള്ള രീതിയിൽ നിക്കണം പരുവാവണം അപ്പോൾ ഇതങ്ങനെയെല്ലാം നല്ല കട്ടായി അപ്പോൾ നമുക്കൊരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ പാൽ ഒഴിക്കാം നിങ്ങൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിന് അനുസരിച്ച് അതിൻ്റെ തിക്നസ് ഒന്ന് നോക്കിക്കോണം ഓക്കെ ഇനി നമ്മൾ എന്ത് ചെയ്യുക ഒരു ദോശ വെക്കുക ചെ അതിൻ്റെ മുകളിൽ നമ്മുടെ ആ പഴയ പായനം തന്നെ വയ്ക്കുക അല്പം ഒരു ടേബിൾ സ്പൂണോളം നമുക്ക് നെയ്യ് ഒഴിക്കാം ഇനി നമ്മൾ ഈ കൂട്ടെന്ത് ചെയ്യണം അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ പരത്തി വെച്ച് നമ്മുടെ കയ്യിൽ ബാക്കി ഉണ്ടായിരുന്ന അണ്ടിപ്പരിപ്പും ബദാമൊക്കെ ഉണ്ടല്ലോ വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് ടൈറ്റായിട്ട് അടച്ചു വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കഴിഞ്ഞ് നിങ്ങളൊന്ന് കുത്തി നോക്കുക എന്തും തോന്നുകയാണെങ്കിൽ നിർത്തിക്കോ അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് ഞാൻ വെച്ചിട്ടുണ്ട് സാധനം റെഡിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പലഹാരം ഐശ്വര്യമായിട്ട് അങ്ങോട്ട് മുറുക്കിയാണ് കേട്ടോ എൻ്റെ സൈഡൊക്കെ പിച്ചുപറിച്ച പോലെയൊക്കെ ആയിട്ടാ എന്നാൽ പോലും ഞാനൊരു കൂടെ മുറുക്കിയാണ് കാരണം പക്ക പരീക്ഷണമാണല്ലോ അപ്പോൾ എന്ത് കിട്ടിയാലും എനിക്കത് ഊട്ടിയാണെന്ന് അപ്പോൾ നല്ല സെറ്റപ്പിൽ മൂളിന് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഉണ്ട് ഇനി തിന്നു നോക്ക് എന്നുള്ള ഏ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടിയിലേക്ക് ഞാനൊന്ന് കിടക്കട്ടെ തിന്നിറക്കിയാലേ രുചി പറയാൻ പറ്റുള്ളൂ അയ്യോടാ എനിക്ക് ആലോചിക്കാൻ സമയം കിട്ടിയില്ല ഒന്നും കൂടെ കടിക്കട്ടെ കേട്ടോ നേരത്തെ ചൂട് കാരണം ചൂടിനെ പ്രതിരോധിക്കാൻ വേണ്ടി നിന്നു അപ്പം കിട്ടിത്തരാം ഇനി പറയാം ഒരു അമ്പത് ശതമാനം വിജയിച്ചു അമ്പത് ശതമാനം ഫ്ലോപ്പ് പോയി അടി ഇതാ നന്നായിട്ട് മുരിഞ്ഞു അതാണ് അടിവശം കേട്ടോ കരിഞ്ഞിട്ടില്ലേ മുരിഞ്ഞേ അത് മാത്രം എടുത്ത് കാണിച്ചു തരാം കേട്ടോ കറക്റ്റ് പതിനഞ്ച് മിനിറ്റാണ് വെച്ചേക്കുന്നത് ഇതൊരു പുതിയ പലഹാരത്തിൻ്റെ ലാൻഡന അടി നല്ല ടേസ്റ്റ് ഉണ്ട് മൂളേക്കാൽ ഇതാണ് ഇതിൻ്റെ അടിഭാഗം സംഭവം നമ്മളിട്ട കാഷവും ബദാമും എല്ലാം ഉണ്ട് ചക്കപ്പഴങ്ങളൊക്കെ കിടക്കുന്നുണ്ട് ഉണ്ടാ ഈ സൈഡിൽ മുറിച്ച ബാത്രം ടെക്സ്റ്റർ നല്ല അടിപൊളിയായിട്ടുണ്ട് ഒക്കെ വന്നിട്ടുണ്ട് സോഫ്റ്റ് ആണ് അതാ നല്ല സോഫ്റ്റ് ആണ് കത്തിയടിയൊക്കെ കഴിഞ്ഞത്തേക്ക് നല്ല തണുത്തു ഇനി ഞാൻ തന്നോട്ടെ അല്ലടോ തണുത്തു നന്നായിട്ടുണ്ട് ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചിട്ടാണ് ഉണ്ടാക്കിയത് അതുകൊണ്ടായിരിക്കും എനിക്ക് അത്രയ്ക്ക് ഞങ്ങൾ പോരാൻ തോന്നിയത് പക്ഷേ ഉറപ്പായിട്ടും നോമ്പ് തുറക്കും ഇപ്പോൾ വൈകുന്നേരം കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ടും ഒക്കെ തിന്നാൻ പറ്റുന്നൊരു പരിഹാരമാണ് സംശയമില്ല പക്ഷെ വോ അതെന്ന് പറയാൻ മാത്രമുള്ള ഒന്നുമില്ല വായലൂടെ ഇങ്ങനെ കൊതി ഒലിപ്പിക്കുന്ന മാറ്റിലൊന്നുമില്ല എന്നാൽ പോലും സുഖമായിട്ടും നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നാലുമണി പലഹാരം അല്ലെങ്കിൽ നോമ്പ് തുറ വിഭവമായിട്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് അങ്ങോട്ട് വെക്കാം ഇത് ഈ രീതിയിലും വെക്കാം നമുക്ക് വേണമെങ്കിൽ ആവിയിലും വെക്കാം ഇതാണെങ്കിൽ എളുപ്പമാണ് ആവിയിലാണെങ്കിൽ ഒന്നും കൂടെ സോഫ്റ്റ് ആവും അപ്പം നമുക്ക് ചെറിയൊരു മാറ്റം വരാം എഴുപത് ശതമാനം വിജയിച്ചു മുപ്പത് ശതമാനം പാഴും എന്താണെങ്കിലും ഒരു കായ്പുള്ളത്തിൻ്റെ എലമെൻറ്റും കൂടെ നിങ്ങൾ ചേരുമോ എൻ്റെ അളവിൽ ചെറിയൊരു മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയാകും തോന്നും അപ്പോൾ ഞാൻ കൃത്യമായിട്ട് എൻ്റെ നിങ്ങൾ ഉണ്ടാക്കേണ്ട ഒരു അളവ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കായ്പ്പുള്ളേണ്ട ഒരു റെസിപ്പി നിങ്ങൾക്കറിയാം എന്താണ് ഏത്തപ്പഴവും മുട്ടയും പഞ്ചസാരയും മാത്രമേ ഉള്ളൂ അത് അടിച്ചിട്ട് വേവിച്ചിങ്ങനെ എടുക്കുക കേക്ക് പോലെ എടുക്കുക ചിലർ തേങ്ങയിടും ഞാനപ്പം അങ്ങനെ ഉണ്ടാക്കി ഓൾറെഡി ഞാൻ ആ വീഡിയോ ഉണ്ടാക്കി പക്ഷേ അത് ഞാൻ തിന്നു നോക്കിയപ്പോൾ എനിക്ക് തീരെ ഇഷ്ടമായില്ല അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ബ്ലിക്ക് 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 തിരിക്കാനുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൽ കുറച്ച് കട്ടി വന്നാൽ ഒന്നും കൂടെ ആളുകൾക്ക് ഇഷ്ടവും കായ്പോളാന്നുള്ള പേരൊന്നും മാറ്റണമെന്നേ ഉള്ളൂ അപ്പോൾ ഈ സാധനം നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉണ്ടാക്കുക യാതൊരു സംശയം വേണ്ട പക്ഷേ ഈ പറയുന്ന വൗ ഒ ഒന്നുമില്ല നമ്മുടെ വീട്ടിലുള്ള സാധനം ഒട്ടും കളയാതെ അനാവശ്യമായിട്ട് ഒന്നും ചേർക്കാതെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് എന്താ അറിയാം നിങ്ങളൊന്നുണ്ടാക്കണം കേട്ടോ